നമസ്കാരം. ന്യൂനപക്ഷ സമുദായങ്ങൾ ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റാതിരിക്കാൻ ഹിന്ദു രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കണമെന്ന് പ്രസ്താവനയ്ക്ക് പിന്നാലെ തുടർച്ചയായി ചർച്ചാ വിഷയങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്ന പി സി ജോർജ് എം എൽ എ ലവ് ജിഹാദിനെ കുറിച്ചും വിവാദം സൃഷ്ടിക്കുന്നു. തന്റെ മണ്ഡലത്തിൽ മാത്രം 47-ലധികം സുന്ദരികളായ പെൺകുട്ടികൾ ലവ് ജിഹാദിന് ഇരയായിട്ടുണ്ടെന്ന ആരോപണമാണ് നടത്തിയിരിക്കുന്നത്. മതം മാറിയവരിൽ 35 പേർ ക്രിസ്ത്യൻ പെൺകുട്ടികളാണെന്നും മറ്റുള്ളവർ ഹിന്ദു പെൺകുട്ടികളാണെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഈരാട്ടുപേട്ടയിലെ മാത്രം കണക്കാണിതെന്നും പി സി ജോർജ് പറയുന്നു. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് തത്വമയി ന്യൂസിനോട് അദ്ദേഹം പ്രതികരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. ബിന്ദു അമ്മണി ഒക്കെ ഇല്ലേ, ബിന്ദു അമ്മണി, ദീപാന്തി ചാന്ത് അവരെല്ലാം ചേർന്ന് സംയുക്തമായിട്ടൊരു പ്രസ്താവന നടത്തി പരാതി കൊടുത്തിട്ടുണ്ട്. മാത്രം കൂടുതൽ തെളിവ് ഉണ്ടല്ലോ എവിടെ പോയി ജസ്നയെ കൊണ്ടു വന്നാൽ മതി. പ്രശ്നം തോന്നി ആ പിന്നെ സാഹിത്യ നായിക നായികമാരല്ലേ കൊടുത്തിരിക്കുന്നത്. ആ സാഹിത്യ നായിക ഇടതുപക്ഷ സാഹിത്യ നായിക അവരെ കവിത മോട്ടിച്ച് അവാർഡ് മേടിച്ച കക്ഷിയാ, മനസ്സിലായോ? അവരത് കഴിഞ്ഞ് പിള്ളേരുടെ വിവരോത്സവത്തിന് എക്സാമ്പിളായിട്ട് വന്നിട്ട് നാട്ടുകാരനങ്ങോട്ട് ഓടിച്ചവരെ പാലം കടത്തി. അവരുടെ സാംസ്കാരിക നായികത്തൊക്കെ എനിക്കറിയാം. പിന്നെ വേറൊന്നും കൂടെ, സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമത്തിൽ താമസിച്ചോണ്ട് സാംസ്കാരിക നായികയാണ് പറയുന്നത്. ആ അവിടെ നടക്കുന്ന അവിടെ എന്തെല്ലാം നടക്കുന്ന ആർക്കറിയാം എന്നെ നായിക. അതുകൊണ്ട് അയനെ നായിക ഒന്നും എന്നെ പര്യാപടിപ്പിക്കാൻ ഇറങ്ങണ്ട. എനിക്ക് അങ്ങനെ സൗകര്യം എന്ന് പറഞ്ഞു തരാം. സ്ത്രീ ഇതെങ്ങനെയാണ് സ്ത്രീ സമൂഹത്തെ എങ്ങനെയാണ് അപമാനിക്കുന്നത്? എന്നെ സ്ത്രീ സമൂഹത്തെ എന്നെ അപമാനിച്ച് എനിക്ക് മനസ്സിലാക്കി തന്നാൽ മതി. എന്നെ എന്നെ അപമാനിച്ചെന്ന് പറഞ്ഞാൽ മതി. എനിക്കറിയത്തില്ലേ സ്ത്രീ സമൂഹത്തെ എങ്ങനെ അപമാനിക്കുന്നത്? പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് വന്ന് അത് പറയുന്നത് പിടിച്ചോണ്ട് പോകുന്നതിന് കുഴപ്പമില്ല, പറയുന്നില്ല കുഴപ്പമില്ലേ. പിടിച്ചോണ്ട് പോവാം, അത് പിടിച്ചോണ്ട് പോയ പറഞ്ഞാൽ അപമാനമാവും സ്ത്രീകൾക്ക്. പിടിച്ചോണ്ട് പോകുന്നതിന് കുഴപ്പമില്ല, അത് കൊള്ളാം. മാത്രമല്ല അദ്ദേഹം ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടുണ്ടായിരുന്നു, അത് ഇങ്ങനെയാണ്: ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന് ഞാൻ പറഞ്ഞത് അബദ്ധവാക്കോ, എനിക്ക് സംഭവിച്ച ഒരു പിഴവോ അല്ല. 45 മിനിറ്റുള്ള പ്രസംഗം 20 സെക്കൻഡ് സംപ്രേഷണം ചെയ്ത് ആരും പറയാൻ പാടില്ലാത്ത എന്തോ ഒന്ന് ഞാൻ പറഞ്ഞെന്ന രീതിയിൽ വാർത്താമാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത് കണ്ടു. അതവരുടെ രാഷ്ട്രീയം. പക്ഷേ വരാൻ പോകുന്ന വലിയ വിപത്തെന്തെന്ന് എന്റെ ജനങ്ങളെ ബോധിപ്പിക്കേണ്ടത് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ കടമയാണ്. തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ഞാനിതിൽ പറഞ്ഞിരുന്നതെങ്കിൽ അതിനെ ഇവർ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കുമായിരുന്നു. കഴിഞ്ഞ 40 വർഷത്തെ പൊതുപ്രവർത്തനത്തിൽ ഞാൻ നേരിടാത്ത വെല്ലുവിളികൾ ഒന്നും തന്നെയില്ല. ചില അപ്രിയ സത്യങ്ങൾ സമൂഹത്തോട് പറഞ്ഞത് വഴി ധാരാളം ആളുകൾ എന്നെ ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുണ്ട്. അവയൊന്നും തന്നെ ഞാൻ കാര്യമാക്കിയിട്ടുമില്ല. എന്നാൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാലിൽ നടന്നത് ഭീകര സംഘടനകളുടേതടക്കം എനിക്ക് പരിചിതമല്ലാത്ത തരത്തിലുള്ള പരസ്യവും രഹസ്യവുമായ വെല്ലുവിളികളും ആക്രമണവും വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള സാമ്പത്തിക സ്രോതസ്സുകളുടെ ഇടപെടലുകളുമാണ്. കേരള സമൂഹം തെരഞ്ഞെടുപ്പ് കാലത്ത് ആകെ അറിഞ്ഞത് ഈരാറ്റുപേട്ടയിലെ തേവരുംപാറ എന്ന സ്ഥലത്ത് എനിക്ക് നേരെയുണ്ടായ അതിക്രമത്തിന്റെ വാർത്ത മാത്രമാണ്. എന്നാൽ 179 ബൂത്തുകളുള്ള പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ SDP ഉൾപ്പെടെയുള്ള ജിഹാദി പ്രസ്ഥാനങ്ങൾക്ക് വേരോട്ടമുള്ള 26 ബൂത്തുകളിൽ എന്നെ അനുകൂലിക്കുന്നവർക്ക് നേരെ നടന്ന കയ്യേറ്റ ശ്രമങ്ങളും ഭീഷണികളും ലോകം അറിഞ്ഞില്ല. ഞാൻ പറയുന്നതിന്റെ അർത്ഥം എന്തെന്ന് ഈ നാളുകളിൽ സ്വന്തം അനുഭവത്തിലൂടെ അറിയാവുന്ന ഒരു വലിയ സമൂഹം എന്നെ പിന്തുണച്ചപ്പോൾ അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി ഇല്ലായ്മ ചെയ്യാൻ ചിലർ ശ്രമിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ മതേതര രാജ്യമെന്ന് ഊറ്റം കൊള്ളുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ജിഹാദികളെ പേടിച്ച് പോളിംഗ് ബൂത്തിൽ പോയി സ്വന്തമായി വോട്ടവകാശം രേഖപ്പെടുത്തുവാൻ എന്നെ അനുകൂലിക്കുന്ന 100 കണക്കിന് ആളുകൾക്ക് എന്റെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ കഴിയാതെ വന്ന കാര്യം പൊതുസമൂഹം അറിയണം. 20% താഴെ വരുന്ന ജിഹാദികൾ ബാക്കിയുള്ള 80% വരുന്ന നിഷ്കളങ്ക സമൂഹത്തെ അവരുടെ ഫാസിസ്റ്റ് രീതിയിലുള്ള തെറ്റിദ്ധരിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും വർഗീയ ഏകീകരണം ഉണ്ടാക്കുന്ന കാഴ്ച മതേതര ഭാരതത്തിന് തന്നെ അപമാനമാണ്. ഇത് ചില പ്രവണതകളുടെ തുടക്കമാണ്. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇതിനെ എതിർക്കേണ്ടത് എന്റെ കടമയാണെന്ന് ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുന്നു. ന്യൂനപക്ഷ പ്രീണനം നടത്തി ഏത് വിധേനയും അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന മുന്നണി നേതൃത്വങ്ങൾ അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ജിഹാദ് സംഘടനകളുടെ അജണ്ട മനഃപൂർവ്വമോ അല്ലാതെയോ കാണാതെ പോകുകയാണ്. ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞ പല നേതാക്കളും മണിക്കൂറുകൾ കൊണ്ട് നിലപാട് തിരുത്തുന്നത് സംഘടിതമായ ഈ ശക്തിയുടെ സമ്മർദ്ദം എന്താണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് SDPI നേതാവ് നടത്തിയ പത്രസമ്മേളനത്തിന്റെ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ 2031 ഞങ്ങൾ കേരളം ഭരിക്കുമെന്നും 2047 ഞങ്ങൾ ഇന്ത്യ ഭരിക്കുമെന്നും പറയുന്നു. ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഇന്ത്യ മഹാരാജ്യം ഭരിക്കുമെന്ന് പറയുന്നത് ഒരു മതേതര പാർട്ടിയുടെ നേതാവല്ല, മറിച്ച് ഒരു വർഗീയ ന്യൂനപക്ഷ സംഘടനയുടെ നേതാവാണ്. ഇതിൽ നിന്നും നാം ഒന്നും മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് വരാൻ പോകുന്ന ശാന്തിയുടെയും സമാധാനത്തിന്റെയും നാളുകളല്ല, മറിച്ച് വർഗീയ സംഘർഷങ്ങളുടെയും ലഹളകളുടെയും അശാന്തിയുടെയും നാളുകൾ എന്നാണ്.
കഴിഞ്ഞ 7-8 വർഷത്തിൽ യൂറോപ്പിൽ നടന്ന കുടിയേറ്റങ്ങൾക്ക് ശേഷം ഉണ്ടായ തീവ്രവാദ ആക്രമണങ്ങളും ആ രാജ്യങ്ങളെ ഭരണ സംവിധാനത്തെ അസ്ഥിരപ്പെടുത്താനും സമാധാനപരമായി ജീവിച്ചു വരുന്ന ജനതയെ ഭീതിയുടെ ദിനങ്ങളിലേക്ക് തള്ളിവിട്ടതും നാം കണ്ടതാണ്. ഫ്രാൻസ്, ബെൽജിയം, സ്പെയിൻ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ ആക്രമണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ലോകമെമ്പാടും വർഗീയ വിഭജനങ്ങളും വർഗീയ അധിനിവേശങ്ങളും ഉണ്ടായപ്പോൾ അവർക്കെല്ലാം അഭയം നൽകിയ നാടാണ് നമ്മുടെ ഭാരതം. യഹൂദന്മാർ ലോകമെമ്പാടും പീഡിപ്പിക്കപ്പെട്ടപ്പോഴും പേർഷ്യയിൽ നിന്നും വർഗീയ അധിനിവേശത്തിന്റെ പേരിൽ പാലായനം ചെയ്ത ടാറ്റ, ഫിറോസ് ഗാന്ധി എന്നിവരുടെ പൂർവികരായ പാഴ്സികൾക്കും അഭയം നൽകിയ വലിയ പാരമ്പര്യമാണ് നമ്മുടെ ഭാരതത്തിനുള്ളത്. 1947 മതത്തിന്റെ പേരിലാണ് ഈ മഹാരാജ്യത്തെ വെട്ടിമുറിച്ചത്. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അവിടെ ന്യൂനപക്ഷമായിരുന്ന ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ക്രൈസ്തവർക്കും എന്ത് തരത്തിലുള്ള സംരക്ഷണമാണ് ലഭിച്ചത്? എന്തുകൊണ്ട് അവർ കൂട്ടക്കൊലയ്ക്ക് ഇരയായി? എന്തുകൊണ്ട് അവർ നാടുവിട്ട് ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നത് എന്ന് നാം ആലോചിക്കേണ്ടതാണ്. ഭാരതത്തിന്റെ മണ്ണിൽ അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള ജിഹാദികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രമങ്ങൾ ഈ രാജ്യത്തെ സമാധാനം കാംക്ഷിക്കുന്ന എല്ലാ മതേതര പാർട്ടികളും ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ടത് തന്നെയാണ്. എന്നെ വിമർശിക്കുന്ന മാവോയിസ്റ്റുകളും ജിഹാദികളും ഹിന്ദുസ്ഥാൻ എന്ന വാക്കിനർത്ഥം മനസ്സിലാക്കിയാൽ നന്ന് എന്നാണ് PC ജോർജ് പറഞ്ഞത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.